ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. നമ്മളുടെ ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ വാല്യബിളായിട്ടുള്ള കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുകയും ചെയ്യണം. നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. പക്ഷേ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല വെയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ രാവിലെ മീൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മീനൊക്കെ വാങ്ങി കിച്ചണിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കുറച്ച് തുണിയൊന്ന് വാഷ് ചെയ്തതുണ്ട്. അതുകൂടി ഒന്ന് വിരിച്ചിടണം. ഇന്ന് വീടിനകമൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്ന് കരുതിയിരിക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് എന്തായാലും ഫുള്ള് എല്ലാം ഒന്ന് പുറത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്യണമെന്നുള്ളത്. ഈ പ്ലാനിങ് എന്ന് പറയുമ്പോൾ മാനസികമായിട്ടുള്ള പ്ലാനിങ് ആണ് കേട്ടോ. നാളെ ഞാൻ ക്ലീൻ ചെയ്യണമെങ്കിൽ ഇന്ന് ഞാൻ മാനസികമായിട്ട് തയ്യാറെടുക്കും. കാരണം കുറേ സമയം നമ്മൾ നിൽക്കണം. കുറേ ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ കുറേ ടൈം നമ്മൾ അതിൻ്റെ പുറകിന് പോകും. വാരി വലിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിനും ഒരു ഫിനിഷിങ് കാണത്തില്ല. അതുകൊണ്ട് ഞാനവിടെ എന്താ പറയുന്നത്, കബോർഡിൻ്റെ മുകളിലിരുന്ന സംഭവങ്ങളൊക്കെ എടുത്ത് താഴെ വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തുടയ്ക്കണം. തുടച്ചിട്ട് അതാത് സ്ഥലങ്ങളിൽ വെക്കണം. ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ, ഇരിക്കുന്ന സാധനങ്ങളെല്ലാം പുറത്ത് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യും. അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. എല്ലാം ഞാനൊന്ന് പറക്കി വെച്ചതിന് ശേഷം ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല ചക്കയുടെ മണം വരുന്നു. അപ്പോഴേ നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ട്. അത് ഇക്ക കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട് ചക്കയുടെ ഉണ്ടാക്കണം, ചക്ക പായസം ഉണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. മിക്കവാറും ഇത് കഴിച്ച് തീർക്കത്തേയുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. ഇക്കയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അടിപൊളി ചക്കയായിരുന്നു. കാരണം ഇത്രയും മഴ പെയ്തിട്ടും വെള്ളം കയറാത്ത ചക്ക ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് കിട്ടി. ചക്ക എല്ലാം വൃത്തിയാക്കിയിട്ട് ദാണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോഴും ഞാനോർത്ത് എന്തായാലും കുറച്ച് ചക്ക പായസം റെഡിയാക്കി വെക്കാം, വൈകുന്നേരത്ത് കുടിക്കാമെന്ന് കരുതി. ക്ലീനിങ്ങിന് നിന്ന് കഴിഞ്ഞാൽ ആ ഭാഗത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനേ പറ്റത്തില്ല. എത്ര ടൈം എടുക്കും, എപ്പോൾ തീരും എന്നൊന്നും അറിയത്തില്ല. എല്ലാം നീറ്റാക്കണമല്ലോ. അതിനിടയിൽ കിച്ചണിലോട്ട് വരവൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ചക്ക പായസം റെഡിയാക്കി വെച്ചിട്ട് കുളിച്ച് നമസ്കരിച്ചതിന് ശേഷം ക്ലീനിങ്ങിനായിട്ട് നിൽക്കാമെന്ന്. ഇതിന് മുന്നേയും ചക്കപ്പായസത്തിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. പല രീതികളിൽ ചക്കപ്പായസം ഉണ്ടാക്കാറുണ്ട്. ഞാനിതിപ്പം ചക്ക മിക്സിയുടെ ജാറിലിട്ട് ശർക്കരപ്പാനി കൂട്ടി അടിച്ച് പേസ്റ്റ് ആക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ചക്കയും ശർക്കരപ്പാനിയും കൂടെ നമ്മൾ മിക്സിയിൽ അടിച്ചത് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തീ കത്തിച്ചത് ഞാൻ ആ പാൻ ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഓഫാക്കിയായിരുന്നു കേട്ടോ. പിന്നെ ബാലൻസ് വന്ന ശർക്കരപ്പാനി കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. പിന്നെ ആവശ്യത്തിന് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റാണ്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തീ കത്തിച്ച് കൊടുക്കാം. കാരണം ചൂടായ സാധനത്തിലോട്ട് പാലൊഴിച്ചു കൊടുത്താൽ പിരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചക്ക നമ്മൾ അരച്ച് ചേർത്ത് പായസം ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ചക്കയുടെ ഫ്ലേവർ നമുക്ക് കിട്ടും. പിന്നെ നമുക്കൊന്ന് കടിക്കുന്നതിന് വേണ്ടിയിട്ട് 2-3 ചുള എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പായസം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇട്ട് വേവിച്ചെടുക്കണം. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ. ഇത് വേറെയുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ളതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അരച്ച് ചേർത്തൊക്കെ പായസം ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. ശർക്കരപ്പാനിക്കകത്ത് ചക്കയിട്ട് നന്നായിട്ട് വേവിച്ച് നെയ്ക്കകത്തൊക്കെ ഉടച്ചൊക്കെയാണ് മിക്കപ്പോഴും എല്ലാവരും പായസം ഉണ്ടാക്കുന്നത്. ഇനി നമ്മളൊന്ന് കുറുകി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചവ്വരി ചേർത്ത് കൊടുക്കണം. പിന്നെ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാനിവിടെ അരിപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പായസം കുറുകി വരുന്നതിന് വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് മിക്ക ആൾക്കാരും ചേർത്ത് കൊടുക്കാറുള്ളത് കേട്ടോ. നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഞാൻ പിന്നെ ഈ പായസം ഉണ്ടാക്കിയപ്പോൾ ജസ്റ്റ് നിങ്ങളെയും കൂടെ കാണിച്ചെന്നേ ഉള്ളൂ. ഇതിപ്പം ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി എന്താ പറയുന്നത് എല്ലാം നെയ്ക്കകത്ത് മൂപ്പിച്ചിടാം. തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്.
അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇതാണ്ട് ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പായസം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു സൈഡിലിരിക്കട്ടെ, വൈകുന്നേരത്ത് കുടിക്കാമെന്ന് കരുതിയിട്ടാണ് ഇത് റെഡിയാക്കി വെച്ചേക്കുന്നത് കേട്ടോ. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഒരു ദിവസത്തിന്റെ പോസിറ്റീവ് എനർജി മൊത്തം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ബെഡ്റൂമിൽ നിന്നാണ്. കാരണം നമ്മൾ ഉറക്കം ഉണരുന്നത് മുതലാണ് നമ്മളുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഉണർന്നതിന് ശേഷം നമ്മുടെ ബെഡ്ഷീറ്റ് അവിടെ അലസമായിട്ടിട്ട്, പില്ലോകൾ അലസമായിട്ടിട്ട് നമ്മൾ അങ്ങനെ തന്നെ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ആ ഒരു റൂമിന് തന്നെ ഒരു വൃത്തിയില്ലാതാവും. ഫസ്റ്റിൽ നമ്മൾ ഉണർന്ന ഉടനെ ചെയ്യേണ്ടത് നമ്മുടെ കിടക്ക തട്ടി വിരിക്കുക എന്നുള്ളതാണ്. അവിടെ നിന്നാണ് നമ്മളുടെ ഒരു ദിവസത്തിൻ്റെ എനർജി നമുക്ക് കിട്ടുന്നത്. ഒന്നും പിന്നത്തേക്ക് മാറ്റി വയ്ക്കരുത്. ഒരു ദിവസത്തിൻ്റെ അലസതയുടെ തുടക്കം നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പലതും അന്നത്തെ ഡെയിലി ഫുള്ള് നമ്മൾ പലതും അലസമായിട്ട് നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. പിന്നീട് ചെയ്യാവുന്നത് നമ്മൾ ചിന്തിച്ച് തുടങ്ങിയോ അന്നത്തെ ദിവസം നമ്മുടെ പോക്കായിരിക്കും. അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ ബെഡ്ഷീറ്റ് മാറ്റേണ്ട ദിവസമായിരുന്നു. ഇന്ന് ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റി നീറ്റാക്കിയിട്ടുണ്ട്. എപ്പോഴും ബെഡ്ഷീറ്റ് വിരിക്കുന്ന വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് ഇന്ന് നീറ്റാക്കിയ വീഡിയോ മാത്രം കാണിക്കുന്നത്. വാഷ് ബേസനും അതിൻ്റെ കൗണ്ടറും ഗ്ലാസും ഒക്കെ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതാണ്ട് ഇവിടേക്ക് വന്നേക്കുന്നത്. ഫസ്റ്റിലെ ഞാൻ അവിടെ ഒരു ലോഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ക്ലീനിങ്ങിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് കിച്ചൺ കൗണ്ടർ ടോപ്പ്, നമ്മുടെ ഫ്ലോറ്, ഇതേപോലെ വാഷ് ബേസൻ, അതേപോലെ ക്ലോസറ്റ്, എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലോഷനാണ് ഇത്. ഞാൻ സൗദിയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് അടിച്ചിട്ട് കൊടുത്ത് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നീറ്റാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇനി ഞാൻ ഡൈനിങ് ടേബിൾ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ പോകാം. നീറ്റായിട്ട് കിടക്കുമെങ്കിലും എൻ്റെ ഒരു മനസുഖത്തിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് നീറ്റാക്കാമെന്ന് വിചാരിച്ച്. ഇത് കണ്ടു കഴിയുമ്പോൾ ഈ ബോക്സ് എന്താണെന്ന് നിങ്ങൾ ചോദിക്കും. ഇത് നട്ട്സ് ഇട്ട് വെക്കുന്ന ഒരു ബോക്സാണ് കേട്ടോ. ഇത് 3 ക്യാബിൻ 5 ക്യാബിൻ്റെ 2 ബോക്സ് എൻ്റെ കയ്യിലുണ്ട്. ആരെങ്കിലും വരുമ്പോഴും നമുക്ക് അവരുടെ മുമ്പിൽ ഈസി ആയിട്ട് കൊണ്ടുവന്ന് വെച്ചു കൊടുക്കാൻ പറ്റും. ടേബിളിൻ്റെ പുറത്തിരുന്ന എല്ലാ സാധനവും ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ടേബിളിൻ്റെ റണ്ണർ കൂടി ഇന്നൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. നമ്മളുടെ ഈ ടേബിളിൻ്റെ പുറത്ത് ഈ അടുത്തായിട്ടാണ് കേട്ടോ ഗ്ലാസ് ഇട്ടത്. അത് എൻ്റെ ഒരു നിർബന്ധത്തിൻ്റെ പുറത്തിട്ടതാണ്. ഈ ഡൈനിങ് ടേബിൾ നമ്മൾ ഈട്ടിക്കകത്തായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ കുറേ നാളിങ്ങനെ ഒരേ രീതിയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കത് ബോറടിച്ചപ്പോൾ ഞാൻ ഇക്കാട് പറഞ്ഞ് നമുക്ക് ഇതിൻ്റെ പുറത്ത് ഗ്ലാസ് ഇടാമെന്ന്. പക്ഷേ ഗ്ലാസ് പ്ലേസ് ചെയ്ത സമയത്ത് എയറ് കയറിയിട്ടാന്ന് തോന്നുന്നു. ഇങ്ങനെ ഇത് നോക്കി പൊരിഞ്ഞ് പൊരിഞ്ഞിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. നല്ല വെയിറ്റുള്ള ഗ്ലാസ്, അത് നമുക്ക് ഇഷ്ടത്തിന് പൊക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇൻഷാല്ലാ എന്തായാലും ഈ ഗ്ലാസ് ഒന്ന് മാറ്റണമെന്ന് പറഞ്ഞ് ടിക്ക് ചെയ്ത് മാറ്റിയിട്ട് സാധാ രീതിയിൽ തടിയുടെ രീതിയിൽ തന്നെ അങ്ങ് കിടക്കട്ടെ എന്ന് വിചാരിച്ച്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ എന്തെങ്കിലും അംശം ടേബിളിൻ്റെ പുറത്ത് വീഴുവാണെങ്കിൽ അത് അടിയിലോട്ട് പോകുന്നുണ്ട്. കാരണം ഈർപ്പം പോലും ഇങ്ങനെ വരുന്നുണ്ട്. എന്തായാലും അത് ക്ലിയർ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ വൃത്തികേട. പിന്നെ നിങ്ങൾക്ക് ഈ വീടിൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് ഞാൻ ഹോം ടൂർ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരെന്തായാലും ഒന്ന് ചാനൽ കയറി ചെക്ക് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ കേട്ടോ ലിങ്ക്. പുതിയതായിട്ട് വീട് വെക്കുന്നവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. നമ്മളുടെ വീടിൻ്റെ മുക്കും മൂലയിലും ഒക്കെ നമ്മളുടെ കൈ തന്നെ ചെല്ലണം. എത്ര പേര് വൃത്തിയാക്കാനുണ്ടെന്ന് പറഞ്ഞാലും എല്ലാം അറിഞ്ഞു കണ്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മാത്രമാണ്. നമ്മൾ ഇഷ്ടത്തോടെ വാങ്ങി വെച്ചേക്കുന്ന പല സാധനങ്ങളിലും നമ്മുടെ കൈ എത്തേണ്ടതായിട്ടുണ്ട്. ചില ആൾക്കാർക്കൊന്നും അതിൽ ഒരു ശ്രദ്ധയും കാണത്തില്ല. Thank you.
പറ്റും. നമ്മുടെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് 14 വർഷമായി കേട്ടോ. പക്ഷേ 14 വർഷത്തിൻ്റേതായിട്ടുള്ള ഒരു പഴക്കവും നമ്മുടെ വീടിനില്ല. കാരണം നമ്മൾ അത്രത്തോളം അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം ഞങ്ങളിവിടെ ഇല്ലെങ്കിലും ഇതിൻ്റെ ഓരോ മുക്കും മൂലയും കറക്റ്റായിട്ട് നീറ്റാക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട് കേട്ടോ. നമ്മൾ ആളിനെ നിർത്തിയിട്ടായാലും പിന്നെ ഇക്ക വരുമ്പോഴായാലും എല്ലാം നമ്മൾ പിന്നത്തേക്കൊന്നും മാറ്റി വയ്ക്കാറില്ല കേട്ടോ. അതുകൊണ്ട് അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട്. നമ്മൾ താമസിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തൊരു വൃത്തിയും അവിടെ ഒരു ഇതുമില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിന് യാതൊരു അർത്ഥവും ഇല്ല. വളരെ കുറഞ്ഞ സ്ഥലമായിക്കോട്ടെ, വളരെ വലിയ സ്ഥലമായിക്കോട്ടെ, എങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ വൃത്തിയാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ എല്ലാ ജോലികളും അവിടെ ഇട്ടിട്ട് ബാക്കിയുള്ള ആക്ടിവിറ്റീസിനെയും സമയം കണ്ടെത്തുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. മെയിനായിട്ട് മൊബൈൽ, എപ്പോഴാണെങ്കിലും ഞാനും മൊബൈൽ യൂസ് ചെയ്യുന്ന ആളാണ്. പക്ഷേങ്കിൽ എൻ്റെ ജോലി സമയങ്ങളിലൊക്കെ ഞാൻ എൻ്റെ ഫോൺ മാറ്റി വയ്ക്കും. എത്ര മെസ്സേജ് വന്നാലും എന്തെല്ലാം കാണാൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ ജോലികൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഫോൺ എടുക്കാറുള്ളൂ. എന്താ പറയുന്നത്, വെറുതെ നമ്മളൊന്ന് തോണ്ടി ഇങ്ങനെ ഇരിക്കും നമ്മൾ ഓരോ ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിലും. ആ തോണ്ടുന്ന സമയം അത്രയും നമുക്ക് പാഴാവുക. ആ സമയം കൊണ്ട് നമ്മളെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു വല്ലാത്ത മനസ്സമാധാനമാണ്. അപ്പോൾ എന്തായാലും നമ്മളുടെ ജോലികൾ പിന്നത്തേക്ക് ബാക്കിയിടാതെ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇതെപ്പോഴും ഇങ്ങനെ പറയുന്നത് എന്താണെന്നറിയാവോ, ചില വീഡിയോ കാണുമ്പോഴെങ്കിലും ചില ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റ് വരുമെന്ന് കരുതിയിട്ട് പറയുന്നതാണ്. നമ്മളുടെ ജീവിതത്തിൽ നമുക്കെപ്പോഴും ഒരു അടുക്കും ചിട്ടയും വേണം. അതായത് അത് മറ്റൊരാൾ പറഞ്ഞു തന്നിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കണ്ടിട്ടോ ഒന്നും ആവരുത്. നമുക്ക് സ്വയം ഒരു അടുക്കും ചിട്ടയും വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ വൃത്തിയുടെ 80% നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയെന്ന് തന്നെയാണ് അതിനർത്ഥം. വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ പറയുന്നത് കേട്ടോ. നമ്മളുടെ വിലപ്പെട്ട സമയം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കളയുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്. അല്ലാതെ എവിടെയെങ്കിലും രാവിലെ എഴുന്നേറ്റ് കുത്തിയിരുന്ന് പണികളെല്ലാം അവിടെ കിടക്കട്ടെ, എങ്ങനെയെങ്കിലുമൊക്കെ വെച്ച്, എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ച്, എങ്ങനെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കിടന്ന്, അതൊന്നുമില്ല ഒരു ലൈഫ് എന്ന് പറയുന്നത്. എപ്പോഴും ഒരു അടുക്കും ചിട്ട എന്തായാലും വേണം. എനിക്ക് തോന്നുന്നു ഇപ്പോഴും മിക്ക ആൾക്കാരിലും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വീട് സൂക്ഷിക്കുക, അവരവരുടെ കാര്യങ്ങൾ നോക്കുക, എല്ലാവരും പക്കായിട്ട് ചെയ്യുന്നുണ്ട്. സന്ധ്യ ആയപ്പോഴും ആവിതാത്ത കുറച്ച് ചക്കക്കുരു പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഷേക്കടിക്കാം, പിന്നെ അങ്ങനെ തന്നെ കഴിക്കുകയും ചെയ്യാമല്ലോ നമുക്ക്. ഞാനാണെങ്കിൽ കുറച്ച് ചക്കക്കുരുവും പാലും പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ചക്കക്കുരു ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കാം, പിന്നെ മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കാം, എല്ലാം ഇട്ട് കൊടുത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അടിച്ച് കഴിക്കാം. ഇന്ന് രാത്രിയിലത്തേക്ക് കരിമീനാണ് കേട്ടോ റെഡിയാക്കുന്നത്. കരിമീൻ കറി വയ്ക്കുന്നതിൻ്റെ റെസിപ്പി ഇതിന് മുന്നേ കുറേ തവണ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്, എങ്കിലും നമ്മളുടെ ചാനലിലോട്ട് വന്നിട്ടുള്ള പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നത്. പാനിലോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് ഗരം മസാല ഐറ്റങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ ഉണക്കമുളകും ഇട്ട് കൊടുക്കണം കേട്ടോ. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇഞ്ചിയും വെളുത്തുള്ളിയും വളരെ കുറച്ച് മാത്രം മതി. ഇനിയിപ്പോൾ അതില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. എരിവിനാവശ്യമായിട്ട് നമ്മൾ കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് എടുക്കുന്നത്.
കരിമീൻ വെച്ചിട്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് ആവോലി, നെയ്മീൻ, അയല, ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും ഈ കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഇന്ന് കോമ്പിനേഷനായിട്ട് നമ്മൾ പുട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ട് ആവിതാത്താണെങ്കിൽ എന്താ, വെള്ളം ചൂടാക്കി അതിലേക്ക് പൊടിയിട്ട് അയച്ച്, അതായത് കിണ്ടി എടുക്കുമല്ലോ, അങ്ങനെ എടുത്തിട്ടാണ് പുട്ടുപൊടി റെഡിയാക്കി വെച്ചേക്കുന്നത്. പിന്നെ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് തന്നിട്ടാണ് ഇത്ത പോയേക്കുന്നത്. രണ്ട് ചെറിയ തക്കാളി കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പുളിയൊന്നും വേണ്ട കേട്ടോ ഈ കറിക്ക്, തക്കാളിയുടെ പുളി മാത്രം മതി. പിന്നെ നമ്മളിതിന് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. ഇതിപ്പം 1 കിലോയുടെ പൊടിയാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്, 700 രൂപയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് നല്ല കോക്കനട്ട് മിൽക്ക് പൗഡറാണ്, നമുക്ക് എല്ലാ ടൈപ്പ് കറികളിലും ചേർക്കാൻ പറ്റും. ഈസി അല്ലേ, തേങ്ങ ഒക്കെ തിരിഞ്ഞ് പിഴിഞ്ഞൊക്കെ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് വാങ്ങി വെക്കുന്നത്. പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിനേക്കാൾ, അതായത് തേങ്ങ ഫ്രഷ് പാൽ ഒഴിക്കുന്നതിനേക്കാൾ ഒന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ ഈ സംഭവത്തിന്. ഇനി നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. എരിവിന് നമ്മൾ എപ്പോഴും ഇതിനകത്ത് കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. പിന്നെ ഞാൻ ഒരല്പം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, വളരെ കുറച്ച് മതി മല്ലിപ്പൊടി. അതുകൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് പേസ്റ്റാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി നമ്മൾ ആ ഗ്ലാസ് കഴുകി ഒന്നുകൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ കറിക്ക് എത്രത്തോളം തിക്നെസ് വേണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഒരുപാടങ്ങ് വെള്ളം പോലെ ഇരുന്ന് കഴിഞ്ഞാൽ കൊള്ളത്തില്ല. പിന്നെ തേങ്ങാപ്പാൽ നന്നായിട്ട് കുറുകി വരികയും ചെയ്യും കേട്ടോ, അതനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മളതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിമീന് വലിയ വേവൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കാരണവശാലും സ്പൂണോ തവിയോ ഒന്നും ഇട്ട് ഇളക്കാനേ പാടില്ല. ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും. വെന്തിങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ നല്ല മണമാണ്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ കുറച്ച് എന്താ പറയുന്നത്, നമ്മുടെ കാന്താരിമുളം ഉണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എഡിറ്റ് ചെയ്യുന്നതിനിടയിൽ ചെറിയ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ, കാരണം ആവിതാത്ത ചായ ഇട്ടുകൊണ്ട് വന്നിട്ട് എന്നെ വിളിക്കുക അത് കുടിക്കാനായിട്ട്. അപ്പോൾ ഞാനിങ്ങി റൂമിലായിരുന്നു, കിടന്ന് വെള്ളം ഉണ്ടാക്കി ഇറങ്ങി വാന്നും പറഞ്ഞിട്ട് ചായയുടെ ചൂട് പോകുമെന്നും പറഞ്ഞ് അങ്ങനെ താണ്ട്. നമ്മുടെ കറി സെറ്റായി വന്നപ്പോൾ കാക്കു 1 തക്കാളി കൂടി കട്ട് ചെയ്ത് അതിൻ്റെ പുറത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കറി വെച്ച് നമുക്ക് ചോറ് കഴിക്കാനാണ് തോന്നുന്നത് ഏറ്റവും ടേസ്റ്റ്. എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതിൻ്റെ കൂടെ എല്ലാം കോമ്പിനേഷനാണ്, പുട്ട്, അപ്പം, എന്താ പറയുന്നത്, അരിപ്പത്തിരി, ബൊറോട്ട, ചപ്പാത്തി, എല്ലാത്തിനും ചേരും ഈ കറി. ഇനി നമുക്ക് പുട്ട് കൂടി റെഡിയാക്കിയെടുക്കാം. നിങ്ങൾ കിണ്ടി എന്ന് തന്നെയല്ലേ പറയുന്നത്, കിണ്ടി പുട്ടുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്താണെന്നറിയാവോ, ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. അത് ആ ഒരു പുട്ടൂറ്റി നിന്ന് ഇടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകും. അത്രയ്ക്ക് സോഫ്റ്റായിട്ടുള്ള പുട്ടാണ്, ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ കറിയും പുട്ടും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കിച്ചൺ ഫുള്ള് ക്ലീൻ ആക്കിയതിന് ശേഷം കുളിച്ച് വന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. നമ്മളുടെ പകലത്തെ ക്ലീനിങ് പോലെ തന്നെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് രാത്രിയിലത്തെ ക്ലീനിങ്. രാത്രിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ എപ്പോഴാണെങ്കിലും കിച്ചൺ അത്രത്തോളം നീറ്റാക്കിയിട്ടിട്ട് പോയി കിടക്കാൻ പാടുള്ളൂ കേട്ടോ. ഭക്ഷണ സാധനങ്ങളൊന്നും വെച്ചേക്കരുത്. പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കുക. എല്ലാം കൂടി എടുത്ത് ബേസനിലിട്ടിട്ട് വൃത്തിഹീനമാക്കിയിട്ട് പോയി കിടക്കാനേ പാടില്ല. മിക്ക ആൾക്കാരും ചെയ്യുന്ന പരിപാടി, രാത്രി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ആ ബേസനകത്തോട്ട് കൊണ്ടുപോയി ഇട്ടിട്ട് പോയങ്ങ് കിടക്കും രാവിലെ കഴുകാമെന്ന് പറഞ്ഞിട്ട്. ഇത്രയ്ക്ക് ഭാരിച്ച പണി എന്തുവാ, 4 പാത്രമുള്ളത് നമ്മൾ കഴുകി വെച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മളുടെ അത്രയും സമയലാഭം. അതുപോലെ രാവിലെ എഴുന്നേറ്റ് വന്നു കഴിയുമ്പോഴും നമ്മൾ കാണുന്നത് ആ എച്ചിൽ കൂനയായിരിക്കും നമ്മളുടെ ബേസനകത്ത്. എന്തായാലും നമ്മൾ ഉണർന്നു വരുന്നത് കിച്ചണിലോട്ടാണ്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നീറ്റാക്കി വെച്ചിട്ട് പോയി കിടക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം ഹൈജീൻ എന്ന് പറയുന്നത് ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ നിത്യജീവിതത്തിൽ. ഇങ്ങനെ ഭക്ഷണ സാധനങ്ങളൊക്കെ ബേസനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പാറ്റ, പല്ലി, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് കടന്നുകൂടും. നമ്മുടെ ഫുഡെല്ലാം നാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാവരും കഴിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ.
ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളെല്ലാം ഞാൻ കഴുകിയിട്ട് ഈ ഒരു ട്രേക്കകത്ത് വെക്കുന്നത് കേട്ടോ. അതിൽ നിന്ന് വെള്ളം താഴോട്ട് സിങ്കിലോട്ട് പോയിക്കോളും. പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്ക് പാത്രമെല്ലാം നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയും ചെയ്യും. ഈ ഒരു ട്രേ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. എല്ലാ ഓൺലൈൻ സൈറ്റിലും കിട്ടും, അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുണ്ടല്ലോ അവിടെയും കിട്ടും. ഇനി നമുക്ക് സ്റ്റൗ ടോപ്പ് എല്ലാം ഒന്ന് വൃത്തിയാക്കണം. നമ്മളുടെ മോർണിംഗ് ടു നൈറ്റ് റൊട്ടീനാണ് ഇന്ന് കാണിച്ചത്. ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതേപോലുള്ള ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ആണ് കാണാൻ താല്പര്യങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. Thank you.